ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ ഇവിടെ ഇപ്പോൾ ശ്രീ ഷിജു ഖാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ദേശീയ മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് തിപ്ര മോത്ത കിങ് മേക്കർ ആകുമെന്ന് ഏതാണ്ട് അഥവാ ഹങ് അസംബ്ലിയാണ് വരാൻ പോകുന്നതെങ്കിൽ തിപ്ര മോതയായിരിക്കും കിങ് മേക്കർ. ഏതാണ്ട് 11 മുതൽ 17 സീറ്റ് വരെ തിപ്ര മോതയ്ക്ക് പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേ 14 സീറ്റ് കിട്ടും എന്ന് പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് തിപ്ര മോതയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവരുടേതായ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കുറെ കൂടി സാധിക്കുക ബി ജെ പിക്കാണ്. പക്ഷേ തിപ്ര മോത്ത ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ബി ജെ പി വിരുദ്ധ നിലപാടാണ് എടുത്തത്. കുറേയൊക്കെ സി പി എമ്മിനൊപ്പവും കോൺഗ്രസിനൊപ്പവും അനുകൂല മനോഭാവം ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് ചേർന്ന് പോകാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ അത് നൽകാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി സി പി എം കോൺഗ്രസ് സീറ്റ് ധാരണയ്ക്ക് ഉണ്ടാകൂ എന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ് ഹെഡ്ക്വാർട്ടേഴ്സ്? സി അവിടെ സി ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവിടെ ഒരു ഇന്നത്തെ സ്ഥിതിയിൽ റിയാലിറ്റി എന്താ പറഞ്ഞാൽ ഒരു മാർജിനൽ പ്ലെയറാണ്. അവിടെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷ മുന്നണിക്കാണ്, ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. അവിടെ പറഞ്ഞ പോലെ കോൺഗ്രസ് അവിടെ 13 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. 46 സീറ്റിലോളം ഇടതുപക്ഷ പാർട്ടികളാണ്. അവരാണ് അവിടെ പ്രബലമായ പാർട്ടി. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഇടതുപക്ഷ പാർട്ടികളുടെ സ്വാധീന മേഖല ഗോത്ര മേഖലയിൽ അവർക്ക് നല്ല സ്വാധീനമുള്ള ഏരിയ ആയിരുന്നു. ആ ഗോത്ര മേഖലയിലെ ഇടതുപക്ഷ പാർട്ടികൾ എങ്ങനെ അവരുടെ പ്രകടനം എങ്ങനെ ആയിരിക്കും എന്നനുസരിച്ചായിരിക്കും അവിടെ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷ ഈ പുതിയൊരു നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന കോൺഗ്രസ് ആയിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ മത്സരിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഇതുണ്ടായിരിക്കുക. പിന്നെ നികേഷ് നേരത്തെ കാണിച്ച പോലെ അവിടെ ഈ തിപ്ത പാർട്ടി അയാളെ അവിടുത്തെ റോയൽ ഫാമിലിയിലെ മെമ്പറാണ്, തിപ്ര റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അവരവിടെ കുറച്ച് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി അവരെ വോട്ട് പിടിച്ചിട്ടുണ്ട് അത് സംശയമില്ല, അത് നമ്മൾ അംഗീകരിക്കണം. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഇലക്ഷൻ സർവേ റിസൾട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇലക്ഷൻ സർവേ റിസൾട്ട് കുറെയൊക്കെ ശാസ്ത്രീയമാണ്. കാരണം ഞാനൊക്കെ എന്നൊക്കെ ഒന്ന് MBA കഴിഞ്ഞു വന്നു, അപ്പൊ എനിക്കറിയാം കുറെയൊക്കെ ശാസ്ത്രീയ ബേസ് ഉണ്ട്. കുറെയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മാർജിൻ ഓഫ് എറർ ഉണ്ടായിരിക്കാം. മാർജിൻ ഓഫ് എറർ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കുറച്ച് കൂടും. കാരണം എന്താ വെച്ചാൽ ചെറിയ കോൺസ്റ്റിറ്റ്യൻസിയാ, 200 വോട്ടോ അല്ലെങ്കിൽ 300 വോട്ടോ അങ്ങോട്ടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഓഫ് എറർ കൂടും. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഗോത്രവർഗ മേഖലയിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് സ്വാധീനം കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ കുറയാൻ, അല്ല അവരുടെ വോട്ട് ചോർച്ച ഉണ്ടായോ എന്നതനുസരിച്ചിരിക്കും ഈ മുന്നണി, അതായത് കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ അധികാരത്തിൽ അവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്. അതിപ്പോ നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. കാരണം ഇതൊരു പുതിയ പാർട്ടിയാണ്, അവർക്ക് ഗോത്ര മേഖലയിലെ കുറെ പാർട്ടികളൊക്കെ കൂടി ഒരു അമാൽഗമേഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്രണ്ടാണ്, അതിന്റെ സ്വാധീനം അനുസരിച്ചിരിക്കും പ്രത്യേകിച്ച്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുമല്ല, കാരണം ഞാൻ നോർത്ത് ഈസ്റ്റിലൊക്കെ പല സിവിൽ സർവൻസുമായിട്ട് കാലാകാലഘട്ടങ്ങളിൽ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, പണ്ട് ഒരു അരുണാചൽ പ്രദേശിൽ നിന്ന് 2016 കോൺഗ്രസ് നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നെങ്കിലും പല ആളുകളും കോൺഗ്രസ് വിട്ടു പോയപ്പോൾ ഞാൻ അവിടുത്തെ സീനിയർ IAS ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവരന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഈ നോർത്ത് ഈസ്റ്റിലെ പല പാർട്ടികളും ആരാണോ കേന്ദ്രത്തിലുള്ളത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. കാരണം അവർക്ക് അവിടെ ടാക്സ് റവന്യൂസും മറ്റും വളരെ ലിമിറ്റഡ് ആണ്. വലിയൊരു അളവ് വരെ അതിന്റെ ഗവൺമെന്റ് റൺ ചെയ്യാൻ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ ആ ഒരു ഫാക്ടർ കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. പിന്നെ റീജിയണൽ പാർട്ടീസിനും ഗോത്രവർഗ പാർട്ടികൾക്കും എല്ലാ സ്റ്റേറ്റിലും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ നമുക്ക് കാണാം BJP അധികാരത്തിൽ അവർ വരുന്ന ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും കേന്ദ്രീയ പാർട്ടികളുടെ സ്വാധീനം കുറച്ച് അവിടെ കുറയാൻ പോവാ. BJPയുടെ സീറ്റ് ഡെഫിനറ്റ് ആയിട്ട് ത്രിപുരയിൽ കുറയും, യാതൊരു സംശയമില്ല. റീജിയണൽ പാർട്ടീസിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതല്ല, അവരുടെ സർവേ ഇതാണെങ്കിലും BJP ഫ്രണ്ടിന് അവർ പറയണ്ടെങ്കിലും നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ BJP ഇൻഡിവിജ്വൽ ആയിട്ട് ചിലപ്പോൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ശ്രീനിവാസൻ കൃഷ്ണൻ, നേരത്തെ ഉണ്ടായിരുന്ന ഗോത്രവർഗ പാർട്ടി ഇപ്പോൾ ദുർബലമായി, അതാണല്ലോ തിപ്ര മോത്ത പാർട്ടിയായി. അതല്ല, തിപ്ര മോത്ത പാർട്ടിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് പലരും അവിടെ ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പലരും അവിടെ വർക്ക് ചെയ്തവര് എന്നോട് നേരിട്ട് പറഞ്ഞത്, അവര് കുറച്ച് അവിടെ ശക്തി ആർജിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോ അവര് വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ചോർച്ച ഉണ്ടായത് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നാണോ അല്ല BJPയിൽ നിന്നാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മുന്നിൽ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ത്രിപുരയിൽ ഉണ്ടാകുന്നത് എങ്കിൽ തന്നെയും തിപ്ര മോത്തയാണ് കിങ് മേക്കർ ആകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല.
നോക്കൂ, അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, തിബ്രാമോത ഇനി അഥവാ കിങ് മേക്കർ ആയാൽ തന്നെ ബി ജെ പിയോടൊപ്പം ചെല്ലുക എന്നുള്ളതല്ലാതെ സംബന്ധിച്ചിടത്തോളം വേറെ എന്ത് സാധ്യതയാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച് എന്റെ സംശയം ഞാൻ നേരത്തെ പ്രകടിപ്പിച്ചു. ഇപ്പൊ ഇന്നിപ്പോ ഒരു മിനിറ്റ്, ഞാൻ ആ ചോദ്യം ഒന്ന് പൂർത്തിയാട്ടെ. മേഘാലയയിൽ ഇന്നിപ്പോ വന്നിരിക്കുന്ന ഫലം എന്താണ്? കോൺറാൻ സാങ്മ അവിടെ ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ബി ജെ പിയുമായിട്ടുള്ള സഖ്യം വേർപ്പെടുത്തിയിട്ട് കോൺറാഡ് സംഗ്മ ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്നത് മേഘാലയയിൽ ഹങ് അസംബ്ലി ആണ് എന്നുള്ളതാണ്. ഉടനെ പോകുന്നു ആരുടെ അടുത്തേക്ക്? നേരെ പോയി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഒരു ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി ചർച്ച നടത്തുകയാണ്. അതായത് ഹങ് അസംബ്ലിയാണ് ഉണ്ടാവുക, ബി ജെ പിയുടെ പിന്തുണ വേണം, അപ്പോൾ ബി ജെ പിയുടെ കൂടി ചേർത്താൽ മാത്രമേ കോൺഗ്രസ് സംഘമയ്ക്ക് ഇനി അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങനെയാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ കഴിഞ്ഞു നികേഷ് കഴിഞ്ഞു പറഞ്ഞോളൂ. അതിനകത്ത് എന്താ വെച്ചാലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നോർത്ത് ഈസ്റ്റിലെ പല പാർട്ടികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് സെന്ററിൽ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു ടെൻഡൻസി കാലാകാലങ്ങളിൽ കാണിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ത്രിപുരയിൽ തന്നെ ഇപ്പൊ ബി ജെ പി ദേശീയ ബന്ധമൊക്കെ പറയുമ്പോഴേ തന്നെ അവരുടെ പ്രധാന ആവശ്യം എന്താ, അതായത് ആ ട്രൈബൽ ഏരിയക്ക് ഓൾമോസ്റ്റ് പ്രാക്ടിക്കലി ഒരു സ്റ്റേറ്റ്ഹുഡ് ലഭിക്കുന്ന പോലെയുള്ള ഒരു ഓട്ടോണമി വേണമെന്നാണ്. സംതിങ് സ്ലൈറ്റ്ലി ഷോർട്ട് ഓഫ് എ സ്റ്റേറ്റ്ഹുഡ്, ഇതാണ് അവരുടെ ആവശ്യം. അത് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കണം, അസംബ്ലിയിൽ പ്രഖ്യാപിക്കണം, ഫസ്റ്റ് അസംബ്ലി സെഷനിൽ. ഇതാണ് അവരുടെ ഇത്, റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കണം, അവരുടെ ഫുൾ ഇത് ഇതായിരിക്കണം. അപ്പൊ ദേശീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് ഒരു വശത്തുണ്ട്, ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പൊ അവർ പറയുന്നത് സംതിങ് സംതിങ് സ്ലൈറ്റ്ലി ഷോർട്ട് ഓഫ് എ സ്റ്റേറ്റ്ഹുഡ്, ആ ട്രൈബൽ ഏരിയക്ക് ഓട്ടോണോമസ്. ഇപ്പൊ തന്നെ അത് ഒരു നല്ലൊരു പരിധി വരെ ഓട്ടോണോമസ് ഏരിയയാണ്, പക്ഷെ അത് പോരാ. ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലും ലോ ആൻഡ് ഓർഡർ മാറ്റേഴ്സിലും മിക്ക കാര്യങ്ങളിലും ടാക്സേഷന്റെ കാര്യത്തിലും മിക്ക കാര്യത്തിലും ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽ ഓട്ടോണമി, അതായത് സ്വയം പര്യാപ്തത ആ ഏരിയക്ക് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യം. അപ്പൊ ആരതിനെ കൂടുതലായിട്ട് അനുകൂലിക്കുന്നു അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് ബി ജെ പി പറഞ്ഞത് കൊണ്ടാണ് തിബ്രാമോത്ത ബി ജെ പി സഖ്യം ഉണ്ടാകാതിരുന്നത്. ഓട്ടോണമിയോട് അടുത്ത മറ്റെന്താണ് നൽകാനാവുക? ഈ ഓട്ടോണമി കൊണ്ട് തന്നെ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലല്ലോ. ഒരു പ്രത്യേക സംസ്ഥാനമാണെങ്കിൽ അത് സാധ്യമല്ല, അത് ബി ജെ പിക്ക് മാത്രമല്ല സി പി എമ്മിനും കോൺഗ്രസിനും സാധ്യമല്ല. പിന്നെ എന്താണ് ഓട്ടോണമി എന്ന് ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള ത്രിപുരയിൽ തന്നെ കൂടുതൽ അധികാരങ്ങൾ നൽകലാണോ? അതിന് ഞങ്ങളുണ്ട് എന്ന് സി പി എം കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി ജെ പിയും അതിനോട് യോജിക്കും ഒരു ഘട്ടം വരുമ്പോൾ. എന്നോടാണോ? ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീനിവാസ്.